ഖത്തർ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ കിരീട സാധ്യതയുള്ള ടീമാണ് അർജന്റീന. തുടർച്ചയായി 35 മത്സരങ്ങളിൽ തോൽവിയറിയാതെ കുതിക്കുന്ന അർജന്റീന ബുധനാഴ്ച UAE സന്നാഹ മത്സരം കളിക്കുന്നുണ്ട്. ഈ കളിയിൽ ജയിച്ചാൽ അർജന്റീനയുടെ അപരാജിത മത്സരങ്ങളുടെ എണ്ണം 36 ആവും. 37 മത്സരങ്ങളിൽ തുടർച്ചയായി തോൽക്കാതിരുന്ന ഇറ്റലിയുടെ റെക്കോർഡിനരികെ എത്താനും മെസ്സിക്കും സംഘത്തിനും കഴിയും. സൗദി അറേബ്യയാണ് ലോകകപ്പിൽ അർജന്റീനയുടെ ആദ്യ എതിരാളികൾ. ഇതിനിടെ മെസ്സി അർജന്റീൻ മാധ്യമത്തിന് അഭിമുഖം നൽകിയിരുന്നു. ഈ അഭിമുഖത്തിൽ അർജന്റീനയല്ല ഇത്തവണത്തെ ഫേവറേറ്റ്സ്, കിരീട സാധ്യത വളരെ കൂടുതലല്ലേ എന്നൊരു ചോദ്യം മെസ്സി നേരിട്ടിരുന്നു. വളരെ തന്ത്രപൂർവ്വമാണ് മെസ്സി ഇതിന് ഉത്തരം നൽകിയത്. ലോകകപ്പിൽ കളിക്കുന്ന എല്ലാ ടീമുകളും ശക്തരാണ്. എല്ലാവരും നല്ല മുന്നൊരുക്കം നടത്തിയാണ് ഖത്തറിലെത്തുന്നത്. ആരെയും എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല. യൂറോപ്യൻ ടീമുകൾക്കെതിരെ ഞങ്ങൾ ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടില്ല. അവരും ഞങ്ങൾക്കെതിരെ കളിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. തെക്കേ അമേരിക്കൻ ടീമുകളെ മറികടക്കുക അത്ര എളുപ്പമല്ലെന്ന് അവർക്കും അറിയാം. അർജന്റീന ഇപ്പോൾ നല്ല ഫോമിലാണ് മുന്നോട്ട് പോകുന്നത്. കിരീട ഫേവറേറ്റുകൾ എന്ന ഹൈപ്പ് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെയുണ്ട്. അത് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പണി കിട്ടും. അതൊരു കെണിയാണ്. നമുക്ക് പ്രായോഗികമായി മാത്രമേ കാര്യങ്ങൾ കാണാൻ കഴിയൂ. ഓരോ കളിയും പ്രധാനപ്പെട്ടതാണ്. ഫേവറേറ്റ്സ് ആണെന്ന് പറഞ്ഞിരുന്നാൽ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നും മെസ്സി പറഞ്ഞു. അർജന്റീന ടീമിലെ പല താരങ്ങളും ടീം ഇത്തവണ ഫേവറേറ്റ്സ് ആയാണ് ഖത്തറിലെത്തുന്നതെന്ന് അവകാശപ്പെടുമ്പോഴും അവർക്കെല്ലാം മുന്നറിയിപ്പ് നൽകുകയാണ് മെസ്സി. ഫേവറേറ്റ്സ് ലോകകപ്പിൽ അധികം മുന്നോട്ട് പോകാറില്ലെന്ന ചരിത്രവും മെസ്സി ചൂണ്ടിക്കാട്ടുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.